நயவான் பனபோலே தளர்த்திடுமே ஹல்லேலூயா ஹல்லேலூயா வளரும் அவன் மக்களிலப்பன் கிருப செய்வது போலே ஹாலேலூயா பக்தன்மாரில் தெய்வம் கிருப செய்யும் பார்க்குமோ மென்போலம் வாதாமல் தெய்வத்தின் உயரத்தில் தன்மாதாவினோ மகிமாமுடி சகதேன்மாக்கும் மிருதனில் கருணையுமுண்டாக சௌமென் காலம் குரியராயி சோன் ஸ்லோமோகேப்ரியேல் மூலம் மேலே நாதன்ய மரியாமினு நல்கப்பேட்டு தீபூண்டோன் வாயில் திங்கும் ஸ்லோமோ சொன்னால் நாதன் தன்னுதயில் பார்க்குமோர் ஸ்லோமோ தன்னிபியன் மார்க்கும் ஸ்லோமோ தன் ஸ்லேகன் மார்க்கும் ஸ்லோமோ ஸ்லோமோ நாதங்கள் கூரேறும் சகதேன் மார்க்கும் ஸ்லோமோ தன் மக்கள் வசிக்கும் பரிசுத்த சபைக்கும் ஸ்லோமோ மெனவோலம் வாதாமல் வோலன் உல்மீனாமே நாம் தெய்வசுதன் மாறாவான் ஆயுஷ்காலத்தில் சொல்லி தன்னதரையோர்க்கேணம் நயவான்மார் புண்ணிய பேட்டோ ரோந்தி செகுமவர்காஸ்வா சம்சொர்கே புத்திரன் தெய்வம் மொரியோராக ஸ்மிருதி சம்பந்தம் நல்குகநாத தல் பிரார்த்தனையால் புண்ணியமிவர்க்கும் மிருதனாயோக்கும் பாக்யவதி மாரியாமே நிழலா மூஷபணிஞ்ஞ பேட்டியதாரி சித்ரே ஹதயாய் கூடார்த்தத்தில் பெட்டிக்குள்ளில் தெய்விகமாயோரேடுகள் போலே ஞாஸ்தம் நின்னில் சத்யம் அறியாம் ஜீவன பூபம் ஹதராய் மோதா சாந்தியாமேவோரே பாக்ய ஆச்சாரமோ அவரில் குப்தா நந்தனகாத்ர பாதாள பிராகாரம் சக்தியா தூளி போந்தன் நாதம் கேட்டி அவராஞ்சேத்தும் தாவீதேன் போ
त्रिनिन्नम् मे पुण्डरपुत्रा मे कृपापारं वर्षिकणमे इडवगयिन्मे. കർത്താവേ, നിന്നെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തിരുനാമത്തിന് സ്തുതി പാടുന്നതും പ്രഭാതത്തിൽ തന്റെ കൃപയും രാത്രിയിൽ തന്റെ വിശ്വാസവും അറിയിക്കുന്നതും എത്രയും നല്ലതാകുന്നു. കർത്താവേ, പ്രഭാസമത്തിന്റെ ശബ്ദം നീ കേൾക്കണമേ. കർത്താവേ, പ്രഭാസമേ, ധ്യാൻ നിനക്കൊരുങ്ങി കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെയും വഹിച്ച് നിന്റെ തിരുനാമത്തിൽ ഞങ്ങളുടെ പാപരോഗങ്ങളെ സൗഖ്യമാക്കണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വർണ്ണനാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വർണ്ണനാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വർണ്ണനാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് വർണ്ണനാകണമേ. ഞങ്ങളോട് ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജശക്തിയും ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് വർണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് വർണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് വർണ്ണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. നിന്റെ രക്ഷം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിനോദം മുട്ടോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞറിയുമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വരുമലമായ നമ്മുടെ ഭർത്താവ് ശിഷ്യാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുളഞ്ഞു പറയുമേ, തമ്പുരാൻ്റെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോ ഞങ്ങളെ മരണസമയത്തും ദൈവത്തെ പെറ്റൊരു മാതാവാം അറിയാമേറ്റം വാഴ്വേറ്റോൾ ദൈവിക കുഞ്ഞാടിനെ ആശ്ചര്യം തന്മടിയിൽ താലോലിച്ചാൽ ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായ്വാനീശൻ വീര്യത്താലവളെ താഴ്ത്തി ത്രോബേ ദൂതരഥത്തിൻ മേ
സ്വർഗസ്ഥനായ പിതാവേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ ശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരേണ്ടേ നിന്റെ ഇഷ്ടസ്രോതലേ ഭൂമിയിലാകേണ്ടേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പനികൾക്ക് നേടേണ്ടേ ഞങ്ങളുടെ കാലഘടങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ശേഷിക്കേണ്ടേ പരീക്ഷയിലേ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഇനിയോ ദുഷ്ടങ്ങളെ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം സ്ത്രീകളുടെയും ോരാഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകൊറിയാദൻ ശോഷ പാശ്ലോ ഐഷായന്ദുക്ത സ്ഥിരമാം പുരമേ ശ്ലോമോദിൻ ഉദരത്തീന്നുദയം ചെയ്തീശൻ വാരയ്ക്കോ ശ്ലീപായിന്ദി സാത്താനോടേ പാ സഹദേ മാച്ചു ഗഡ്ഗത്താ ഹൃദയേറ്റോരും തീയാൽ വെണ്ണീറായോരും ഓരിൽ കാട്ടിയ വീര്യതാ സാത്താൻ ഗോപാകുലനായി നൽകുക പ്രാർത്ഥനയാൽ പുണ്യ മേനവോലം വാദാമൽ ഓലം വൽമീനാമേ നാദാനിന്മേയും രക്തവുമേറ്റോരാ മൃദരേ സിദ്ധകാ പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കെമ്പോടിരുത്തണമേ നിൻ ശരണേ മരണം കൊണ്ടോ നിന്നെ ഏറ്റോ രാമവരെ ഏൽക്കണമേ താതങ്കൽ നീയും ജനനി പരിശുദ്ധ പ്രാർത്ഥനയാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക മറിയാമേ സ്മരണ വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാ വിനു കോട്ട പരിശുദ്ധ ശ്ലീഹ നിവിസഹദേ മാരെ യാജിപ്പിൻ കൃപയെ ഞങ്ങൾ കായ് നിങ്ങൾ നിൻ ശരണെ മൃധരാന്താദ സഹോ തരരിൽ
ചൊരിയണമേ മോഹപ്പനി നീ രനാഥ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനി സ്തോത്ര ജനനി പരിശുദ്ധ പ്രാർത്ഥനയാ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം വിളിവോ നിറഞ്ഞോരീശോ നിൻ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി ഭരിച്ചോർ കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭ ഗത്തിൽ ഞങ്ങളുടെ ഭർത്താവായ യേശു മശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖയോഹാനോനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ നിന്മാതാവ് വിശുദ്ധന്മാരെ നിവർദ്ധൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുധാ വചനമദാൻ രാജാധീശ നിന്നെ വാഴ്ത്തുഞ്ഞാൻ സഹജമദായി മൃതിരഹിത കാരുണ്യതാൽ വാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷിവേകാനാഗതനാ വിമലദ ശുചിയൻ നിവയുള്ള മഹിമാവിയലും ദൈവജനിത്രീ കന്യകയാം മറിയാമീന്നും ദേവമദേന്നേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ നമശിഹ നിജമൃതിയാലിവർദൻ മൃതി മേദീച്ച് നിഹനീശോനെ അപരിപാവന തൃത്വൈക സുഖിതാവോടൊപ്പം ജീവനഴും
ऋकुदिशा सहिदं वन्निदने परिकीर्तिदने कृपजयीयेणम् दिवामे പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയനായി സോൻ കുറിയനായി സോ ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശന്തോ അവസാനിപ്പോൻ പരിശുദ്ധനായ പൗലോസ്ലിയ ഗലാത്രയ ലേഖനത്തിനു ആഹായ് ബാരിക്മോ സ്ലിഹാടനസ്യം നമ്മുടെ വേദന അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധി അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനത്ര ഞാൻ പറയുന്നു അതുപോലെ നാമും ശിശുക്കളേക്കാൾ ആയിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് കീഴ് അടിമപ്പെട്ടിരിക്കുന്നു എന്നാൽ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ
ജനിച്ചവനായ നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാഭെന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്ര, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ആഹായ് ബറിക്മോ മുൻപിൽ വരയ്ക്കുമ്പോ നവടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്ത് ഇവിടെ മുമ്പാകെ വായിക്കപ്പെടുന്ന മകർത്ത വേഷമിച്ചു വിശുദ്ധേവൻ കേടിയോല്ലേ ദൈവത്തിന്റെ ജീവനോ വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമാകർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയസ്സിൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധവന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ആ കാലത്ത് മറിയാം എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദ്യ നഗരത്തിലേക്ക് ഉത്സാഹത്തോടെ പോയി സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിശബായോട് സമാധാനം ചോദിച്ചു. മറിയാമിൻ്റെ സമാധാനം കേട്ടപ്പോൾ എലിശബായുടെ ഉദരത്തിലെ പ്രജ സന്തോഷമുണ്ട് തുള്ളിച്ചാടി. എലിശുബ പരിശുദ്ധാത്മാവുണ്ട് നിറഞ്ഞ അത്യുച്ചത്തിൽ മറിയാമിനോട് പറഞ്ഞു, സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? നിന്റെ സമാധാന ശബ്ദം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിലെ പ്രജ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. കർത്തൃസന്നിധിയിൽ നിന്ന് അരളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. എന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്നാൽ സർവശക്തനും പരിശുദ്ധനുമായവൻ എന്നിൽ വലിയ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവനെ ആശ്രയിക്കുന്നവരുടെ മേലവൻ്റെ കരുണ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകും. അവൻ തൻ്റെ ഭുജം കൊണ്ട് വിജയം നേടി ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരുന്നവരെ ചിതറിച്ചു. ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താഴ്മയുള്ളവരെ ഉദ്ധരിച്ചു. വിശന്നിരുന്നവരെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും സമ്പന്നന്മാരെ വെറുതെ അയക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവൻ്റെ സന്തതികളോടും അരുളിച്ചത പ്രകാരം അവൻ തൻ്റെ കരുണയെ സദാ ഓർത്തുകൊണ്ട് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അനന്തരം മറിയാം 3 മാസത്തോളം യേശുവായുടെ അടുക്കൽ താമസിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചുപോയി.
നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ആഗിർനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെട്ടോളേ. ആഗിർനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാം നൗകേ അംബരശില്പിയേട്ടേന്തി ഋതശുദ്ധ്യാഭിട്ടോരമലേ നിസ്തുലമാം മണിമന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതൻ ചെയ്തോ നാം നാഥൻ ധന്യൻ. ആർക്കുമോ സോമൻ കാലോ പ്രിയേനായിസോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കന്യകയാവുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുകയും ശൂന്യ നഗരത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് രക്ഷാകരമായ കാസായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മുന്തിരിക്കുലിയായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഞങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുലഹോ യൗമസോദുഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്ദ്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും പിടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും ശ്വാസികളായ നിന്റെ സ്ഥലജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണയാ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ ഇവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞു തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായ മെശിഹാരാജാവേയും ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ.
ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി വായിച്ചു കളയണമേ. താവി കോപടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടഞ്ഞ് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാന ദിനങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാന ദിനങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. വിശുദ്ധ സഭയിൽ അർപ്പിക്കപ്പെട്ട ജനത്തിനാഹാരമായി നൽകപ്പെട്ട മോഹനീയ മുന്തിരിക്കുലയായ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ജീവന്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും ഗാസായുമായവനെ, ഈ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന സമർപ്പജനകമായ ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലി അർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ ഇടയിൽ നീ സ്ഥിതി ചെയ്ത് ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്ദ്യങ്ങളായ നിന്റെ കഷ്ടാനുഭവങ്ങളുടെയും ജീവദായകമായ നിന്റെ മരണത്തിൻ്റെയും രക്ഷാകരമായ നിന്റെ പുനരുദ്ധാനത്തിൻ്റെയും സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും കൂടെ നിന്റെ പരിശുദ്ധ ബലി പീഠത്തിന് മുമ്പായി നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയിൽ മുൻകൂടി നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ വിശ്വാസികളായവരെ നടന്നല്ല ഓർമ്മയ്ക്കും വേണ്ടി വിഘ്നാർപ്പിതമല്ല തീ ബലി നിനക്ക് അണയ്ക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. ബലഹീനനും പാപിയുമാവുന്ന ദാസനായ ഞാൻ ഇപ്രകാരം കീർത്തിച്ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവോ പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാവുന്ന ശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളുടെ മേൽ രണ്ടിലോകങ്ങളിലും മനസ്സലിവുതോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായി ഇതിൻ്റെ ദാസൻ്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. പത്രായി ഹോൽമേല ഓലം
ബാറയ്ക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്ദ്യ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സംതുള്ളവനും സകലമുന്ദ്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച വരിച്ചെടുക്കപ്പെട്ട് ജീവനുള്ളവരെയും തന്റെ വലിയ മഹത്വത്തോടെ വരുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലിഹന്മാരും ഭാദര സംസാരിച്ചവനുമായ കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ലോകത്തിലെ പുതിയജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആജീകേണ്ടും സമയമിതാ മോജീകം നാഴികയിതുദാ ഇതു നമസ്കാര സമയ ഇതു തന്നെ കരുണ സമയ ഉന്നത പദവി ഏറിതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാരിൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നി കുർബാന പ്രിയരേതു കരുണയുടെ സ്തോമൻകാലോ പ്രിയേ
വലിയവനും അനാദ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവും ആകുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമ്മനതാൽ ഓരോരുത്തരും അവരോരോടത്തിന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ബാർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം ഞങ്ങൾ തലവുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലവുനിച്ചു നിൽക്കുന്നു നിന്റെ ദാസരും ആരാധകരുമായവരെയും അനുഗ്രഹപൂർണമായ നിന്റെ വലത്ത് ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ഭോഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വിലയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വിലയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ വലത്തു ഭാഗത്ത് ശിയാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയപകുതിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു.
പ്രധാനമാലാഖമാരും ഋഷ്യന്മാരും സുൽത്തൂനന്മാരും ക്രോബയന്മാരും ശ്രോപ്യന്മാരും മൊറാവോസിയന്മാരുമായ ആദൃശ്വരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായികളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മാസഖീനു ഖോയൻവുമറിൻ തന്റെ ആകാശവും ഭൂമിയും തന്നിരിക്കുന്ന പരിശുദ്ധൻ ഉയരങ്ങളിൽ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ. പാപമില്ലാത്തവനായ മശിഹാ തമ്പുരാൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നുവെന്ന് അരുളി ചെയ്തു. പ്രകാരത്തിൻ്റെ കാസായും താൻ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ ശ്രീയന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നുവെന്ന് അരുളി ചെയ്തു. വൽഹായ ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ എൻ്റെ വരവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും അനുസ്മരിച്ചു കൊള്ളുവീനെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു. അദാമോ ലമേശി സോദീ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കണമേ. താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും മറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നിമുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ജീവന സ്വർഗമാകുന്ന മേൽ ഉയരിക്കൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രപിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ഉത്തരമരുളണമേ കർത്താവേന്നോട് ഉത്തരമരുളണമേ കർത്താവേന്നോട് ഉത്തരമരളി ദയവുണ്ടായി എന്നോട് കരുണ തോന്നണമേ. കുറിയേലായി സോൻ പരിശുദ്ധരോഹാവസിജിയപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മാശേഹായുടെ ശരീരമായി ആകി തീർക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ രൂഹ ആവസിച്ച് ഗാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മാശിഹായുടെ രക്തവുമായി ആകി തീർക്കുമാറാകട്ടെ. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിലെ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവൻ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്നെ. ആമീൻ. ബാറിക്കുമാർ ഇന്നും നീ ആഷ്കാഴ്ത്തും. നമ്മുടെ ദൃശ്യന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശ്രഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിക ദൃശ്യന്മാരായ ആബൂന്മാർ ജ്ഞാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബെസലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗീഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ഈ വന്റെ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായി കർത്താവിടുന്ന അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്നെ. ബാറിക്കുമാർ സർവശക്തിയായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച്
ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശ്വസഭയുടെ മക്കളാവുന്ന വിശ്വാസല എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും മഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെ നീ സംരക്ഷിച്ചു പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ബാറയ്ക്കുമ്പോൾ നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേരാകളെയും സത്യവിശ്വാസത്തെ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയെ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ഭാഗ്യമോ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവേന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹന്മാരെയും ഏവങ്കേലോസ്തന്മാരെയും സഹദേയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറിയോഹാനോൻ മാംദാനായും ഷമാഷന്മാരെ പ്രധാനിയും സഹദേയന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാ സ്തേഫാനോസിനെയും സ്ലേഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലേഹായെയും ശേഷം ശരശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നീതിപൂർവമായ പ്രവർത്തികളാ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ബാർക്കുമോ സ്ലൈഹ്യം കുറ്റമില്ലാത്ത വിശ്വാസത്തെ പാർജ്യങ്ങൾക്ക് ഏൽപ്പിച്ചവന്മാരായ ശുദ്ധിമാർ മാർശനത്ത് ശുദ്ധിയോടെ മുമ്പൂട്ടി നിത്യറാഴ്ച വിശ്രമിക്കുന്നവരെയും മിക്കയാലും കുസ്നോസ് പോലീസിനും ഇവയെ ചിലമിച്ചിട്ടാ പിണ്ണപ്പെട്ടയും പരിശുദ്ധമായ മൂന്ന് പോസ്റ്റിനോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും വൽപ്പാന്മാരും സൂചിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനമായ പിതാക്കന്മാരെയും ഊർസലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായി യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീപനാസിയോസും അത്താനാസിയോസും ജൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സീനോസും മന്ദീമോസും ഇയവാനിയോസും ഭജനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്ന ഗോപുരമായ പ്രസിദ്ധനാമാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സമൂഹവിൻ്റെയും
വിവേകമുള്ള വായും തൂണുമൽപ്പാനും പുഷ്പം കൊണ്ടു നിറഞ്ഞ മേജസ്ഥലവും മറിയാം സംശയം കൂടാതെ മാതാവ് നല്ലായ്പോഴും പ്രസംഗിച്ചവനുമായ നിങ്ങളുടെ പാത്രകീസ്മാർ സേവരിയോസും സത്യവിശ്വാസെ നിലനിർത്ത നീതിമാനും പരിശുദ്ധനുമായ നിങ്ങളുടെ ബാബാമാർ യാക്കോബ് പുരുത്താനായും മാറപ്രേമും മാർ യാക്കോവും മാർ സാക്കും മാർ ബാലായും ദുഃഖിതന്മാരുടെ തലവനായ മാർ ബസുവുമായും മാർ ശമോൻ ദസനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബായും എൽദോ മാർ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീപന്നാസോസുമായുടെ പിതാക്കന്മാരെയും ചൊവ്വളൊന്നും കുറ്റമില്ലാത്തമായ ഏകവിശ്വാസേ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നതായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെ ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം പരിശുദ്ധമൊന്നു സുന്നഹദോസുകളിലും സത്യവിശ്വാസമാകുന്ന പാറമേ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്ദി ർക്കുമോർ അരുവികളുടെയും സ്ഥലജനങ്ങളുടെയും വിടവനായിരിക്കുന്ന പിതാവും ദൈവമേയും സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്ക് വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയതേയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ആത്മാക്കളെയും അരുവികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമേ മശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായിട്ടു പറയണം ഞങ്ങളെ വാങ്ങിപ്പോയൊരു അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ ദുഷ്ടാത്മാക്കളെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ അതിവേദനകളും ദുരിതങ്ങളും രക്ഷിക്കണമേ എൻ്റെ ഏകജാതൻ്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു ഞങ്ങളിന്നുമ്പായിരിക്കുന്ന സകല മരിച്ചവരെയും പുണ്യപ്പെടുത്തണമേ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവൂടാതെയും നിന്റെ രൂപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള നിന്റെ മഹാകരുണയാ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളെ വാങ്ങിപ്പോരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങൾ നിന്നെ രക്ഷിക്കണമേ തന്മൂല സകലത്തിനും ബഹുമാനിയും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളെ കർത്താവായ യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധനോ ഹായോടും കൂടെ സകലത്തിലും എന്നപോലെ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാക്കണമേ അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ ആമേൻ തന്റെ തിരുനാമം വരുന്നവർ അറിയിരിക്കുകയും വരികയും ലോകാലോകങ്ങളോടും സ്ഥിതി ചെയ്യുന്നു ആമേൻ സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിഹായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ
വിശുദ്ധ കുർബാന ക്രമത്തിൽ 328-ാമത്തെ പേജിലുള്ള ഗീതം. ദാവീദാൽമജ് മറിയാമീകൻ നീതൻവംഗി നിൻവൃത്താന്തം വർണിപ്പാഞ്ഞാൻ അപ്രാപ്തൻ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധരൂഹായേ ഞങ്ങൾ വന്ദിക്കുന്നു. ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാവുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സർവത്തെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പണികളേ ഞങ്ങളുടെ ശ്രമിച്ചതുപോലെ ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും ഉത്തമനും കാരുണ്യവാനുമായ പിതാവാം ദൈവമേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങൾ നീ ഞങ്ങളെ രക്ഷിക്കണമേ.
ദുഷ്ടനിൽ നിന്നും അവന് സ്ഥലശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്ദി. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വരയ്ക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കർണി വളർത്താനും ആകെ നാം തലവണിക്കണം. ഞങ്ങളർത്താവുന്നു വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന് ചെങ്കോലൻ കീഴിൽ സകല സിട്ടികളും മടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലവണിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും അന്ത്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ ധ്രുത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആർക്കുമോ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ശോഭാഹോന്ന പിതാവിനും പുത്രനും ജീവന്തരശ്രുവായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ അന്നവിലേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ചാം പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദേവസൂതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജേ സ്വർഗത്തിൽ ജന്മസിദ്ധന്മാരെന്നീവരൊപ്പം ദേവസുധൻ ആശ്വാ സമവർക്കേടും മുറിയോ റാഹേ മേലോദാറേ നാശുതിയോടു രാജമകൾ ഹാലിലൂയായോ ഹാലി ലൂയാ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകര ജന്മോഹി പാൻ ഹാലേലൂയാ ഹാലേലൂയാ
ജനമോർഗായികൃഗ്രഹവും ബാരക്കുമോലോലോകാദീശോലം ഭാജനമേ നിന്നിലുദിച്ചോരേഗസുദൻ ഗരഞ്ഞങ്ങളിലിവാന്തൻ പക്കലവേഷയണ കേണം സ്തുമൻ ഗാലോ കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഈ 15 ദിവസത്തെ നോമ്പിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേക വിഷയം കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനവും നമ്മൾ ക്രമീകരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയുമാണ്. ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലേക്ക് നമ്മുടെ യുവജനങ്ങളെ സമർപ്പിക്കാം. ഇപ്പോഴത്തെ യുവജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ അവർക്ക് ദൈവം വെളിച്ചം കൊടുക്കുവാൻ, സൽസരണികളിൽ അവർ മുന്നോട്ട് പോകുവാൻ, പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ദിശാബോധം ലഭിക്കുവാൻ നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥത ചോദിക്കാം. ഇപ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന ലുത്തിനിയാകൾക്ക് പ്രതിവാക്യമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഉച്ചത്തിൽ ചൊല്ലണം. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൃപ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരിലും പതിവ്രതയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാത്സല്യമുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബലമുള്ള കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ കണ്ണാടിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷ കാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സുകൃത ജീവിതത്തിൻ്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആനന്ദത്തിൻ്റെ പനിനീർ പുഷ്പമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ ഗോപുരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാക്ഷിയുടെ പെട്ടകമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിൻ്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതസ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാക്കന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിബിയന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഹദേവന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
സ്വീകരണം തേടി ദൈവത്തിൻ മാതാവ ഈശ്വരിശാപത്തെ നീക്കിയ ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ഗാനേകാത്മജനോ അഭ്യർത്ഥി കേണമേ ബാലക്കുമോ ബലാബോല ബുറോവൽ റോഹോ കാദീശോ റോമേ സാപ്പീകൃതൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോലേ ടിമയിൽ നീട്ടിടുവാനേ ദിയവീരാസ്തോത്രം മുറിയോരാഹേ മേലയനുബോധാരേ ദീടരുദേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളാർത്ഥരേ ഞങ്ങളിലാർദ്രതോ നീടാ ഏകാത്മജനോടാർത്തിക്കാം പോലെ തളിത്തിടുമേ ഹല്ലേലൂയ്യ വളരും അവൻ ലബനോൻ ഗാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും ബാധിക്കുമോ ഉദകണമേ നിൻ പ്രാർത്ഥന നീന്നോർമേ ബഹുമാനീ ചോർക്കായി സ്തോമൻകാലസ്കുരേനായി സോ പാവന നീ ബീമാരി രാജ്യസുധാ സ്നേഹന്മാരെ അഭ്യർത്ഥി പിൻ ഭുവനക്ഷേമാർത്ഥം സമരം മായട്ടെ കലഹം ക്ഷമമാർന്നിടട്ടെ സഭയും സുതരും സ്തുതി പാടിയിടട്ടെ പാലക്കുമോ ബലാബോലവറോവൽ റൂഹോ കാദീശോ നിർമ്മല നിമി സ്നേഹ സഹദേന്മാരെ നിങ്ങളുടെ മകുടം വാലിൽ ഭക്തർജനം ഭൂമിൽ മഷിഹാദൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതിമാനീച്ചോ നിങ്ങും ധാന്യന്താൻ മുറിയോറാഹേ മേലൈനുവാതാരേ ശൂദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ കടികളെയും വായിച്ചീടാൻ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ശൂനോയോ പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നത് 4-ാം നൂറ്റാണ്ട് മുതലുള്ള സഭയുടെ പാരമ്പര്യമാണ്. 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സലാമീസിലെ എപ്പിഫാനിയോസ് എന്ന് പറയുന്ന പിതാവിൻ്റെ എഴുത്തുകളിൽ നിന്നാണ് അപ്രകാരമുള്ള ഒരു നോമ്പ് ഉപവാസവും പുരാതന കാലം മുതലേ അനുഷ്ഠിച്ചതായി നമുക്ക് മനസ്സിലാക്കുന്നത്. കന്യമറിയാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു രേഖയാണ് വിശുദ്ധ യാക്കോവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അത് വേദപുസ്തകത്തിലെ ഒരു പുസ്തകമായിട്ട് ക്രമീകരിച്ചിട്ടില്ല എങ്കിലും
സഭയുടെ എല്ലാ പൗരാണിക സഭകളുടെയും വിശുദ്ധ പാരമ്പര്യമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതിലാണ് പരിശുദ്ധ കന്യാമറിയാമൻ്റെ ജനനവും പരിശുദ്ധ കന്യാമറിയാമിനുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനകളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ കന്യാമറിയാം മരിച്ച് ഗദസിമന തോട്ടത്തിൽ അടക്കം ചെയ്യപ്പെട്ടുവെന്നും ആ സമയത്ത് വിവിധ രാജ്യങ്ങളിലായിരുന്ന ശിഷ്യന്മാരെല്ലാവരും അവിടെ എത്തി കന്യാമറിയാമിൻ്റെ മരണസമയത്തൂടെ ഉണ്ടായിരുന്നുവെന്നും ദൂരെയായിരുന്ന തോമാശ്ലീഹ കന്യാമറിയാമിൻ്റെ ആ മരണസമയത്തെത്തുമ്പോൾ തനിക്ക് താമസിച്ചു പോയതുകൊണ്ട് കന്യാമറിയാമിൻ്റെ അടുത്തേക്ക് വായുവിൽ പരിശുദ്ധാത്മാ മുഖാന്തരം ആനയിക്കപ്പെടുന്ന സമയത്ത് കന്യാമറിയാമിൻ്റെ യാത്ര അദ്ദേഹം കാണുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായുള്ള സമയത്ത് ആ മാതാവിനോട് ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? അപ്പോൾ മാതാവ് താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞ് തോമാശ്ലീഹായ്ക്ക് തൻ്റെ ഇടക്കെട്ട് കൊടുത്തു എന്നും അതുകൊണ്ട് ശ്ലീഹന്മാരുടെ അടുത്ത് വന്ന് കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ശ്ലീഹന്മാരോട് പറയുമ്പോൾ അവരെ അത്ഭുതകരമായി ഈ സംഭവം കാണുന്നതിന് വേണ്ടി കല്ലറ തുറന്നു നോക്കിയപ്പോൾ കന്യാമറിയാമിൻ്റെ മൃതശരീരം അവിടെ ഇല്ല എന്ന് കാണുകയും ചെയ്തു. ഇതാണ് ആ പുസ്തകത്തിൽ നമുക്ക് നൽകുന്നതായ പാരമ്പര്യം. അതനുസരിച്ച് എല്ലാ പൗരാണിക സഭകളും കത്തോലിക്ക സഭയും വൈസന്റിയൻ ഓർത്തഡോക്സ് സഭയും ഓർത്തഡോക്സ് സഭകളുമെല്ലാം അപ്രകാരം വിശ്വസിക്കുകയും ആരാധന അതിനോടനുബന്ധിച്ചാണ് കന്യാമറിയാമിൻ്റെ ശൂനോയോ പെരുന്നാൾ വലിയ പെരുന്നാളായിട്ട് കർത്താവിൻ്റെ പെരുന്നാളുകൾ പോലെ ആചരിക്കുവാനും അതിനോടനുബന്ധിച്ച് അതിനുള്ള ഒരുക്കത്തിനായിട്ട് ആ പെരുന്നാളിൽ സംബന്ധിക്കാനുള്ള ഒരുക്കത്തിനായിട്ട് നമ്മൾ നോമ്പെടുക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ഉണ്ടാവുന്നത്. വിശുദ്ധ കന്യാമറിയാമിനെ കുറിച്ച് നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ധ്യാനിക്കാനുമുണ്ട്. ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കന്യാമറിയാം എങ്ങനെയാണ് ഗർഭിണിയായത് എന്നുള്ളത് കന്യാമറിയാമിന് അറിവില്ലാതിരിക്കെ പരിശുദ്ധാത്മാവിലാണ് എന്ന് അവളെ പറഞ്ഞ് ഉറപ്പിച്ച ശേഷം ദൈവത്തിനൊരു കരയവും അസാധ്യമല്ല എന്ന് ഗബ്രിയേൽ മാലാഖ കന്യാമറിയാമിനോട് പറയുന്നു. അതിനുദാഹരണമായിട്ട് നിൻ്റെ ചാർച്ചക്കാരിയ എലിശിബ 100 വയസ്സ് ആയിരിക്കുന്ന എലിശിബ ഗർഭം ധരിച്ചിരിക്കുന്നു ഈ സമയത്ത് എന്ന് പറയും. അതുകൊണ്ട് കന്യാമറിയാം ഉടൻ തന്നെ എലിശിബയെ കാണാൻ ആ എലിശിബയുടെ ഭവനത്തിൽ ചെല്ലുന്നു. ഈ സമയത്ത് എലിശിബ എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കിവിടെ നിന്നുണ്ടായി, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പറയും. അപ്പോൾ കന്യാമറിയാം പ്രതിവചിച്ച് പരിശുദ്ധാത്മാവിൽ പറയുന്നതിനാണ് നമ്മൾ കന്യാമറിയാമിൻ്റെ പാട്ട് എന്ന് പറയുന്നത്. മറിയാം പറഞ്ഞത് എന്തെന്നാൽ എന്നുള്ളത് നമ്മുടെ എല്ലാ രാവിലെയുള്ള രാത്രിയിലെ പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലുള്ള പ്രാർത്ഥനയിലും എല്ലാം ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്രകാരം കന്യാമറിയാമിന് ലഭിച്ചതായ ഒരു കാര്യത്തെക്കുറിച്ച് കന്യാമറിയാമോട് പറയുന്നു, കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തി. പരിശുദ്ധാത്മാവ് ഭാഗ്യവതി എന്ന് കന്യാമറിയാമിനെ കുറിച്ച് പറയുന്നതായ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഭാഗ്യാവസ്ഥ എന്താണ്, മറ്റെല്ലാവരേക്കാളും ശ്രേഷ്ഠമായ ഭാഗ്യം കന്യാമറിയാമിന് 3 തലത്തിലാണ് നാം കാണുന്നത്. 1, സാക്ഷാൽ അശരീരിയായ ദൈവത്തിന് ലോകത്തിൽ ഒരു ശരീരത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം തൻ്റെ ശരീരവും രക്തവും ആ ദൈവത്തിന് പങ്കുവച്ച ഒരു സ്ത്രീ. ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയും അത് സാധിക്കുകയുമില്ല, കർത്താവ് 2-ാമത് ജനിക്കാൻ വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് അദ്വിതീയമായിരിക്കുന്ന ഒരു സ്ഥാനം, ആ ഭാഗ്യം ദൈവത്തിൻ്റെ വസിക്കാനുള്ള ആലയമായിട്ട് തൻ്റെ ഉദരം തീർന്നു എന്നുള്ളത്
കന്യമറിയാമിന് അനുപമമായിരിക്കുന്ന ഭാഗ്യമാണ്. ആ ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുന്നതാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മുടെ ഉള്ളിൽ വഹിക്കുമ്പോൾ നാമും കന്യമറിയാമിനെപ്പുള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് സമാനമായ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നു. രണ്ടാമത് കന്യമറിയാമിൻ്റെ പ്രാധാന്യം, കന്യമറിയാമിനെ പോലെ ദൈവസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ളവൾ വേളാരുമില്ല. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയത് കന്യമറിയാമിൻ്റെ അപേക്ഷ മുഖാന്തരമാണ്. യേശുക്രിസ്തു പരസ്യമായതിൻ്റെ പ്രവർത്തനങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ടത് നിർവഹിക്കുന്നത് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും മാതാവിൻ്റെ അപേക്ഷ പരിഗണിച്ച് അവിടെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ തക്ഷത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ളതിൻ്റെ പക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ളവളായ കന്യമറിയാം. ആ അപേക്ഷാ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ കാണുമ്പോൾ ആ ദുഃഖത്തിന് പരിഹാരമുണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന നമ്മളും അപ്രകാരം മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ കന്യമറിയാമിൻ്റെ ആ സമാനമായൊരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മളും ഉയർത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. മൂന്നാമതായിട്ട് കന്യമറിയാം നിത്യകന്യകയായിരുന്നു. മറ്റാർക്കും ഇല്ലാത്ത ഒരനുഭവമാണ്. താൻ പുരുഷബന്ധം കൂടാതെ ഒരു മകനെ പ്രസവിച്ചു, അതിനുശേഷം പുരുഷബന്ധം കൂടാതെ ജീവിതം മുഴുവൻ കഴിച്ചു. അവസാനം കുരിശിങ്കിൽ വെച്ച് കന്യമറിയാം ദൈവത്തിൻ്റെ പ്രത്യേക യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് പാത്രീഭവിച്ചതിന് ശേഷമാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നതും യോഹന്നാൻ ഇതാ നിൻ്റെ മാതാവെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നതും. മറ്റ് മക്കളോ ആരുമില്ലായിരുന്നു. ഇതേ സഭയുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നിത്യകന്യകാത്വം എന്ന് പറയുന്നത് നമുക്കും നിത്യകന്യകാത്വം വേണം. അത് കന്യമറിയാമിൻ്റെ നിത്യകന്യകാത്വത്തിന് ഉപമയായിട്ട് ആർക്കുമില്ല. പക്ഷേ നമുക്ക് നിത്യകന്യകാത്വം ലഭിക്കുന്നതാണ് ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നമ്മുടെ ജീവിതം ആയിത്തീരുന്നത്. മറ്റൊന്നിനോടുമുള്ളതായിരിക്കുന്ന താല്പര്യവും മറ്റുള്ളതിനെ ഒന്നും ജീവിതത്തിൽ വലുതായി കണക്കാക്കാതെ ദൈവ ഇഷ്ടം ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ചോദിച്ച് അറിഞ്ഞ് അതുമാത്രം നിർവഹിച്ച് ജീവിതത്തിൽ പോകുന്നതാണ് ആ കന്യകാത്വത്തിൻ്റെ അടയാളം. മറ്റൊന്നിലേക്കും തിരിയാ ദൈവ ഇഷ്ടമെന്തോ അത് എന്നിൽ നടപ്പാകണം. അതാ കന്യമറിയാം പറഞ്ഞത്, കർത്താവേ നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, ഞാൻ അവിടുത്തെ ദാസി. ആ വിനയമാണ് യഥാർത്ഥത്തിൽ കന്യകാത്വത്തിൻ്റെ ലക്ഷണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആ കന്യമറിയാമിൻ്റെ ഭാഗ്യാവസ്ഥയ്ക്ക് സമാനമായൊരു ഭാഗ്യാവസ്ഥ നേടുന്നത് എല്ലാം ദൈവ തിരുവിഷ്ടം. ദൈവം നിശ്ചയിക്കുന്നത് പോലെ ജീവിതത്തിൽ വരുന്നതെല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധതയുള്ള ഒരു ഹൃദയം, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്നുള്ള ദൈവസന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണം നിത്യകന്യാത്വത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ബസേലിയോസ് പൗലോസ് പ്രഥമൻ അദ്വിതീയൻ കാതോലിക്ക ബാവായുടെ 31-ാമത്തെ ചരമദിനമാണെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ധൂപ്രാർത്ഥന അർപ്പിക്കും. ചാർദ്ദം നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നയവാന്മാരും ഹാലേലൂയൗഹാലേ ലൂയാ നിന്നെ വിശുദ്ധ മുഖം തിരിപ്പിക്കല്ലേ ൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും ബാറക്കുമോലോവൽ കാതീശോളം ശുദ്ധ്യാസ്കുതിശാസ്പർശിച്ചുള്ള വാനവരത്തു വസീകേണം
ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയേ കേണമേ മുറിയോറായ മേലേരുവാദാരെ ആചരീഷമശികാഗോദാസളർപ്പേശോ ശ്രേഷ്ഠാചാര ഏകുക പുണ്യം നദാസ്തോത്രം ഹല്ലേലൂയ തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഹല്ലേലൂയ പൂക്കുന്നതുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ദമൽ മോലമൽ മീനാമി ശരണത്താലേ നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ കവറീന്നുദ്യാനത്തിനായി സ്തോമൻ കാലസ്കുലീനാത്രത്തെ ഭക്ഷിച്ചുന്ദേം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയേണം നിന്നെ നോക്കും അവരിൽ കാന്തി വാർക്കുമോൻ മൃതരെ ജീവിപ്പി പാനെടുന്നള്ളും രാജാ മുകളിൽ മേലാഘോഷിതനായി ഭാരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ എന്മേരെ തങ്ങൾ ചെയ്യും ഞാൻ വിശ്വാസശുദ്ധ്യ കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളോനിൽ േക്ഷകനെ നൽകട്ടസിച്ചു പറയണം വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറകൾ തലമുറ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളവനൊരു ദാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിന് വേണ്ടി പരിപാലിക്കുന്നതിനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന്
നിന്റെ ദാസർക്ക് മാവരി അറിവിറങ്ങുമാറാകണമേതാവിയ ദൃശ്യമായ നിന്റെ വലത്തുതൃക്കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറി ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മെസ്സിയായ ദൈവത്തിൻ്റെ കരുണം ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ മേലുമേ കൊടുക്കുന്നവരുടെ മേലുമേ സ്വീകരിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചത് സംബന്ധിച്ചവർ സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേൽ രണ്ടിലും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടാകട്ടെ നല്ലോർമ്മ നാഥാ ജനനീയ കന്യകമറിയാമിന്നെന്നും തൽ പ്രാർത്ഥന തുണയാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ ഭർത്താവും എന്നേക്ക് ഞങ്ങൾക്കുള്ള ദൈവമായല്ലോ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ ഭർത്താവ് യേശു മെസ്സിയാ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്നതായ തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. എല്ലാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃദർ തന്നുയർക്കും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമേ നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങളാവും വേദാനത്തിന് അയോഗ്യരായ ഞങ്ങളെയും നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാലിക്കുമ്പോൾ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കർണി വളർത്താനും ആകെ നാം തലോനിക്കണം. ഞങ്ങളെ കർത്താവ് ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മെസ്സീഹാം, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത്ത നടപടികളാ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. പാറേക്കുമോ നാം ഹവ്വാ തന്നുയിരണ്ടം ഹവ്വാ നൽകി പാമ്പിൻ മൗലി ജാതയ്ക്കാൻ നിയമിത ശിശുവെ പേറ്റ വചനേശ്വരൻ ഒരു ഭൗതിക തനുവതുദാനം ചെയ്താൽ
സുഹൃതകർമ്മങ്ങൾ ഇവളൊരു മധ്യസ്ഥിതയായി നിന്നാദിമവാചനാത്മജനെ പെറ്റു വളർത്തിയൊരമ്മേ മധ്യസ്ഥത്തിനു നിന്നിടണമേ തിരുസന്നിധിയിൽ ദോഷത്തിൽ നിന്നേഴകളെ തൻ കൃപ മൂലം രക്ഷിച്ചിടാൻ മകനോടു ജനനി പ്രാർത്ഥിക്കണമേ മാതാവുയാചിക്കും പരിശോ ധന്മാരും നാഥ പുണ്യം നൽകിങ്ങും മരിച്ചോർക്കും ശ്ലോമോഹേനു ഹാവിഭാഗ്യങ്ങളുടെ സഹോദരങ്ങളും വാശിനുള്ളവരുമേ കർത്താവിൻ്റെ പാവരിയാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ വിശുദ്ധിയുമാതുള്ള ദൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരശ്വരയുടെ സമയസ്വരം മരിച്ചവരുടെ ജയമുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള ശ്രീ ബാലക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ് ആഡോസ്മേല ഉദ്രവത്തപ്പെട്ടവരുമേ ഈ ദൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനം ഭാവിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവിശക്തിയും മതവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഇന്ന് പ്രത്യേകമായി നാം സമർപ്പിക്കുന്ന നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവരെ ഏൽപ്പിക്കാം. ബാറുക്കുമാർ കർത്താവേ, വിശുദ്ധ കന്യക മറിയാം ലോക ഇമ്പങ്ങളൊക്കെയും വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് സർവനന്മകളാലും അനുഗ്രഹിക്കപ്പെട്ടതിനാൽ നിന്റെ മാതാവായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ഞങ്ങളും ഞങ്ങളുടെ യുവജനങ്ങളും ലോക ഇമ്പങ്ങളെ വെടിഞ്ഞ് നോമ്പ് നമസ്കാരം മുതലാവിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്നേഹം വിനയം വിശുദ്ധി എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടവരും നിനക്ക് വസിപ്പാൻ തക്ക വിശുദ്ധയാലയങ്ങളുമായി തീരുവാൻ യോഗ്യരായി തീരണമേ. യൗവനകാലത്ത് ഒരു തച്ഛൻ്റെ ജോലി വിശ്വസ്തതയോടെ ചെയ്ത് ജീവിക്കുകയും യൗവനത്തിൽ തൻ്റെ പരിശുശ്രൂഷയ്ക്കിറങ്ങി അഹോരാത്രം മനുഷ്യരുടെ ആത്മശരീര മനസ്സുകളുടെ നന്മയ്ക്കായി അധ്വാനിക്കുകയും ചെയ്ത് ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ യുവജനങ്ങളെ അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. തിന്മയിലേക്ക് തിരിയുന്നതിന് വളരെയേറെ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ ശരിയായ വഴിയിൽ ഞങ്ങളുടെ യുവജനങ്ങളെ തിരിച്ചുവിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. എല്ലാറ്റിലും ഉപരിയായി നിന്റെ നന്മകളെ സ്വയം മനസ്സിലാക്കി നിന്നോട് നന്ദി പറയുവാൻ അവിടുത്തെ മക്കളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആരോഗ്യവും ബുദ്ധിശക്തിയും വിദ്യാഭ്യാസവും വിവിധ കഴിവുകളുമെല്ലാം അവിടുത്തെ ദാനമാകുന്നുവല്ലോ. യഹോവ എനിക്ക് ചെയ്ത സർവോപകാരങ്ങൾക്കും ഞാൻ അവനെന്തു പകരം കൊടുക്കുമെന്ന് ദാവീദ് ചോദിക്കുന്നത് പോലെ ഞങ്ങളും പറയത്തക്കവണ്ണം നന്ദി നിറഞ്ഞ ഹൃദയം നിന്റെ ദാസർക്ക് നൽകണമേ. ധനത്തിൻ്റെയും ജഡത്തിൻ്റെയും പരീക്ഷകളിൽ കുടുങ്ങിപ്പോകാതിരിക്കുന്നതിനും ദുശീലങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നതിനും ഞങ്ങളുടെ യുവജനങ്ങളെ നീ സഹായിക്കണമേ. പുകവലി മദ്യപാനം മയക്കുമരുന്ന് ഇവയ്ക്ക് അടിമകളാകാതിരിക്കുക മാത്രമല്ല ഇവയ്ക്കെതിരായി പ്രചാരണം നടത്തുന്നതിനും ഞങ്ങളുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സന്മനസ്സുണ്ടാകണമേ.
അവർ നിന്റെ വിളി കേട്ടത് സ്വീകരിപ്പാനും നിന്റെ ഹിതം പ്രവർത്തിപ്പാനും സഹായിക്കണമേ. യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ ഭാരവാഹികളെയും അതിലെ അംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാ കാര്യങ്ങളിലും മാത്തപ്പെടുത്തുമാറാകണമേ. പരിശുദ്ധ മാതാവിന്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയും മധ്യസ്ഥതയും ഞങ്ങൾക്ക് കോട്ടയായിരിക്കുകയും ചെയ്യണമേ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം നേരത്തെ നിശ്ചയിച്ച പ്രകാരം പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുശേഷിപ്പ് സൂനോറോയുടെ ഒരു ഭാഗം നമ്മുടെ പള്ളിയുടെ അഴിക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അഭിയന്യ മാത്യൂസ് മാർ സേബറിയസ് തിരുമേനി എടുത്ത് പരസ്യ ഉണക്കത്തിനായിട്ട് വയ്ക്കുകയാണ്. പരസ്യ ഉണക്കത്തിനായിട്ട് വയ്ക്കുമ്പോൾ കൃത്യമായിട്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയായിരിക്കും നമ്മൾ വണക്കം നടത്തുന്നത്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും അത് വണങ്ങുവാനുള്ള അവസരമുണ്ടായിരിക്കും. പക്ഷേ അത് കൃത്യമായ അകലം പാലിച്ച് നിർവഹിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഈ സൂനോറോയുടെ ഒരു ഭാഗം പരസ്യ ഉണക്കത്തിനായി അഭിയുന്ന തിരുമേനി സമർപ്പിക്കുന്നു. ആസ്വദിയുടെ രാജമുള്ളോ ഹാലി തുയ്യാ നിന്മലമൈ രാജഭാമിനിയും സ്മരണം
ദൈവാ പ്രസവേത്രീ കന്യ ഹൃദയരുടെ പരിശുദ്ധയായ എല്ലാവർക്കും ഒരു മിനിറ്റ് അവിടെ ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭയുന്ന തിരുമേനി വന്നി അച്ഛന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. നമ്മുടെ ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവമാതാവിൻ്റെ തിരുശേഷിപ്പ്, മാതാവിൻ്റെ ഇടക്കെട്ടിൻ്റെ സൂനോറോയുടെ ഒരു ഭാഗം, അത് വളരെ ഭക്തിപൂർവം നമ്മളിവിടെ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. ഈ തിരുശേഷിപ്പിനെ പറ്റി ഒരു വാക്ക് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ പരിശുദ്ധ സഭയുടെ 4 കാതോലിക്കയായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഔഗ്യൻ പ്രഥമൻ ബാവ തിരുമേനി 1965 എത്തിയോപ്യയിലെ ആഡിസ് അബാബ എന്ന സ്ഥലത്ത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ തലവന്മാരുടെ ഒരു യോഗത്തിൽ സംബന്ധിച്ച് മടങ്ങുമ്പോൾ അന്ത്യോഖ്യൻ പാത്രഗ്രീസായിരുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയന്റെ പ്രത്യേക ക്ഷണപ്രകാരം അദ്ദേഹം ഡമാസ്കസ് സന്ദർശിക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന ദൈവമാതാവിന്റെ സൂനോറോയുടെ ഒരു ഭാഗം പരിശുദ്ധ ബാവാ തിരുമേനിക്ക് സ്നേഹസമ്മാനമായി നൽകുകയുമാണ് ചെയ്തത്. ഇത് സിറിയയിലെ ഹോംസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഒരു പള്ളി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പൊളിച്ചപ്പോൾ അതിൻ്റെ ത്രോണോസ് മദ്ബഹായിൽ ത്രോണോസിന്റെ അടിയിൽ വളരെ ഭദ്രമായി ഒരു കൽഭരണിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു തിരുശേഷിപ്പായിരുന്നു. അതാണ് പിന്നീട് പരിശുദ്ധ അന്ത്യോക്യൻ പാത്രിയർക്കീസ് തന്റെ സ്നേഹിതനും സതീർത്ഥനുമായിരുന്ന പരിശുദ്ധ ഔഗ്യൻ പ്രഥമൻ ബാവാ തിരുമേനിക്ക് നൽകിയത്. അക്കൂട്ടത്തിൽ തന്നെ ഇറാഖിലെ മൊസൂൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന മാർ തോമസ് ലീഹായുടെ തിരുശേഷിപ്പും അന്ന് ഔഗ്യൻ ബാവാ തിരുമേനിക്ക് നൽകുകയുണ്ടായി. ഈ രണ്ട് തിരുശേഷിപ്പുകളുമായിട്ടാണ് പരിശുദ്ധ ബാവാ തിരുമേനി അന്ന് ആ യാത്രയിൽ മടങ്ങിയെത്തിയത്. മടങ്ങി വന്നപ്പോൾ അന്നത്തെ ഏലിയ ചാപ്പലിൽ ഒരു വലിയ യോഗം നടത്തി അതിനെ വളരെ ആഘോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. പിന്നീട് ദേവലോകം അരമനയിൽ സൂക്ഷിച്ചിരുന്ന ഈ രണ്ട് തിരുശേഷിപ്പുകളും അവിടെ വണക്കത്തിനായിട്ട് വെച്ചിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1966 ജനുവരി 15 പരിശുദ്ധ ഔഗ്യൻ പ്രഥമൻ ബാവാ തിരുമേനി അദ്ദേഹത്തിന്റെ പ്രത്യേക ഇഷ്ടപ്രകാരം കോട്ടയത്തെ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഈ പള്ളിയിലേക്ക് ഈ തിരുശേഷിപ്പ് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് വളരെ ആഘോഷപൂർവമാണ് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ആ സമയത്ത്, ആ ദിവസം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചതിനെ തുടർന്ന് ആഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കി കുരിശുപള്ളി മുതൽ ഇവിടെ വരെയുള്ള സ്ഥലത്തുള്ള എല്ലാ ഭവനങ്ങളിലും വെള്ളവിരിച്ച് മാതാവിന്റെ ചിത്രം വെച്ച് തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാണ് ആ തിരുശേഷിപ്പ് ഇവിടെ എത്തിച്ചത്. എന്ന് മാത്രമല്ല, ഇവിടെ എത്തിച്ച ശേഷം പിറ്റേ ദിവസം പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലും
പിന്നീട് കാതോലിക്കയായി തീർന്ന ഡോക്ടർ മാത്യൂസ് മാർ അതാനാസിയോസ്, അതായത് വട്ടക്കുന്നേ ബാവ തിരുമേനിയുടെ സഹകാർമ്മിത്വത്തിലും പിന്നീട് ഈ തെക്കേ ത്രോണോസിൽ അന്ന് കുർബാന ചൊല്ലിയത് ക്നാനായ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന എബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിയാണ്. ഇങ്ങനെ മൂന്ന് തിരുമേനിമാരുടെ മൂന്നുമേൽ കുർബാനയുടെയാണ് അന്ന് ഈ തിരുശേഷിപ്പോടെ പ്രതിഷ്ഠിച്ച് വെച്ചത്. എന്നാൽ പിൽക്കാലത്ത് അതിന് വേണ്ടത്ര പ്രാമുഖ്യം കിട്ടാതെ പോയി എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് 2011 വന്നിയ സി ജെ പുന്നൂസ് കോർപ്പിസ്കോപ്പ ഈ പള്ളിയുടെ വികാരിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിൽ ഈ തിരുശേഷിപ്പ് ഇന്ന് കാണുന്ന ഈ പേടകത്തിനകത്ത് ആക്കി വെച്ചു. എന്നിട്ടും മറ്റു പല പള്ളികളിലും മാതാവിന്റെ സൂനോറോ എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് വലിയ ആഘോഷപൂർവ്വം അതിന്റെ പെരുന്നാളും ഒക്കെ നടത്തുമ്പോൾ ആദ്യമായിട്ട് മലങ്കരയിൽ തന്നെ ആദ്യമായി സൂനോറോ സ്ഥാപിക്കപ്പെട്ട ഈ പള്ളിയിൽ അതിന് വേണ്ടത്ര ഒരു പ്രസക്തിയും പ്രാമുഖ്യവും പ്രാധാന്യവും കിട്ടാതെ പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം, അതായത് 2019 മാതാവിന്റെ ഈ നോമ്പിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 10 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലൂടെ ബലിയർപ്പിക്കുകയും അതേ തുടർന്ന് ഈ തിരുശേഷിപ്പ് ജനങ്ങൾക്ക് വണങ്ങുവാൻ തക്കവണ്ണം പരസ്യവണക്കത്തിനായി എടുത്തു വയ്ക്കുകയും ചെയ്തു. അന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും മാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ തിരുശേഷിപ്പ് മലങ്കരയിൽ ആദ്യമായി മാതാവിന്റെ സൂനോറോ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് ഇതെന്ന് ഉള്ള ഒരു ആ വാസ്തവം, ആ ചരിത്ര വസ്തുത നമ്മുടെ പള്ളിയിൽ പോലും പലർക്കും അറിഞ്ഞുകൂടാ. ഞാനിവിടെ ചില സീനിയർ മെമ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഇതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആദ്യമായി മാതാവിന്റെ സൂനോറോ ഇടക്കെട്ടിന്റെ ഒരു അംശം സൂക്ഷിക്കപ്പെട്ടിരുന്ന പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പള്ളി ഇതാണ്. അതിന് വേണ്ടത്ര ഒരു ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാതിരുന്നാണ് ഇത് ഇടയ്ക്ക് ഒരു ചരിത്രത്തിൽ ഒരു വിസ്മൃതിയിലേക്ക് പോകാനുള്ള കാരണം. അത് മാറ്റി ആണ് കഴിഞ്ഞ മുമ്പത്തെ വർഷം മുതൽ 2019 മുതൽ നമ്മൾ അതിന് കൂടുതൽ ഒരു ഒരു പ്രാധാന്യവും ശക്തീകരണവും നൽകി ആഘോഷിച്ചു വരുന്നത്. ഇന്ന് അഭിയുന്നനായ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയസ് തിരുമേനിയുടെ തിരുക്കരങ്ങളാൽ ഈ തിരുശേഷിപ്പ് ഇന്ന് ഇവിടെ പരസ്യവണക്കത്തിനായി ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ ഓഗസ്റ്റ് മാസം 15 വൈകിട്ട് സന്ധ്യാനമസ്കാരം വരെയുള്ള സമയങ്ങളിൽ നമുക്കിവിടെ ഇത് പരസ്യവണക്കത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഇപ്പൊ കോവിഡ് കാലമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനക്കൂട്ടം ഒരുമിച്ച് വന്ന് ഇത് വണങ്ങാനുള്ള അനുവാദമില്ല. എന്നാൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കുടുംബങ്ങളായിട്ടൊക്കെ വന്ന് ഇത് വണങ്ങി പ്രാർത്ഥിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്ന് സഹകരിക്കണമെന്നുള്ള കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു, ആരേ മിന്നലുടു തോർന്നോക്കുകിൽ എരിയുന്നുടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം േറ്റൻ എരുതി പുത്രരഹസ്യങ്ങളഹോ യേശായാതാൻ കണ്ടിവ നന്നോടു സാക്ഷിക്കുന്നോ ദൈവത്വത്തിൻ മടിയിലിരിപ്പു രഹസ്യങ്ങൾ